യുഡിഎഫ് കൺവീനർ പി പി തങ്കച്ചനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഗണേശിനെ മന്ത്രിസ്ഥാനത്തുനിന്നും പിൻവലിക്കണമെന്ന് പിള്ള ആവശ്യപ്പെട്ടത്. കൊട്ടാരക്കരയിലെ പിള്ളയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ചൊവ്വാഴ്ച 11 മണിയോടെ ആരംഭിച്ച കൂടിക്കാഴ്ച 1.5 മണിക്കൂർ നീണ്ടു. പാർട്ടിക്ക് വിധേയനാകുവാൻ നിർദ്ദേശിച്ച നിബന്ധനകൾ ഗണേശ് കാറ്റിൽ പറത്തിയെന്ന് പിള്ള ആരോപിച്ചു. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളിൽ ചിലരെ മാറ്റി പാർട്ടി നിർദ്ദേശിക്കുന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തണമെന്നാണ് പിള്ളയുടെ നിലപാട്. എന്നാൽ നിലവിൽ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആരെയും പിൻവലിക്കില്ല എന്ന നിലപാടിൽ ഗണേശ് ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം പാർട്ടി മുന്നോട്ട് വെച്ച എല്ലാ നിബന്ധനകളും അംഗീകരിക്കാനാവില്ലെന്നും ഗണേശ് പറഞ്ഞു. ഏതാനും ദിവസത്തെ വെടിനിർത്തലിന് ശേഷം പിള്ള ഗണേശ് തർക്കം രൂക്ഷമായി എന്ന് സാധൂകരിക്കുന്ന പ്രതികരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെയും കെ പി സി സി പ്രസിഡന്റിന്റെയും മധ്യസ്ഥതയിൽ ചേർന്ന യോഗത്തിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാമെന്ന് ഗണേശ് ഉറപ്പു നൽകിയിരുന്നു. എന്തായാലും April 2 ആരംഭിക്കുന്ന യു ഡി എഫ് യോഗത്തിൽ മന്ത്രിയെ മാറ്റണമെന്ന പിള്ളയുടെ കത്ത് ഗൌരവമായ ചർച്ചകൾക്ക് വഴിവെക്കും. കേരള വിഷൻ, കൊല്ലം.